നമസ്തേ. നോമ്പിന്റെ പ്രയാണം കുരിശിനോടടുക്കുകയാണ്. കാൽവറിയിലെ ക്രിസ്തുവിന്റെ കുരിശുമരത്തിന് തൊട്ടരികിൽ നിന്നൊരു പ്രാർത്ഥനയുടെ മന്ത്രസ്വരമുയർന്നത് എത്രയോ വർഷങ്ങൾക്കിപ്പുറത്തും ഇന്നും നമ്മുടെ കാതുകളിൽ ധനിക്കുന്നുണ്ട്. യേശുവേ, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ എന്നാണ് കുരിശ് കയറിയ കള്ളന്റെ പ്രാർത്ഥന. ശ്രദ്ധാപൂർവം ധ്യാനിച്ചാൽ നമ്മെ വല്ലാതെ ഭാരപ്പെടുത്തുന്ന ഒരു വരിയാണത്. റിമെമ്പർ മീ ഓ ലോർഡ് എന്നാണ് അവൻ പറയുക. സത്യമായും നാം ചൊല്ലാൻ ശ്രമിക്കുന്ന പ്രാർത്ഥനകളിൽ നിന്നും വ്യത്യസ്തമായൊരു ധീരത ഇതിലുള്ളതുപോലെ. എന്താണ് സാധാരണ എന്റെ ഭൂതകാലവും അവയിലെ തെറ്റുകളും ഓർക്കരുത് എന്നാണ് നാം നിരന്തരമായി അപേക്ഷിക്കുക. എന്നാൽ ദാ ഇവിടെ ഒരു കള്ളൻ തുറന്നങ്ങ് പറയുന്നു, നീ എന്നെ ഓർക്കണമേ എന്ന്. ശരിക്കും മാന്യതയുടെ മുഖംമൂടിയിട്ട് മൂടുന്ന നമ്മുടെ കള്ളത്തരങ്ങൾ ഓർക്കരുതേ എന്ന ഭയം കുത്തി നിറച്ച പ്രാർത്ഥനകളെ ഈ കള്ളൻ പരിഹസിക്കുന്ന പോലെ ഒരു തോന്നൽ. സത്യമായും ദൈവം നമ്മെ ഒന്നോർത്തെടുത്താൽ എന്താവും കഥ? ഇനി അവൻ ഓർക്കാതിരുന്നാലും എന്താവുമല്ലേ? അവൻ ഓർക്കാൻ കൊള്ളാവുന്നതൊക്കെ ചെയ്തു പഠിക്കാൻ പറ്റിയ കാലമാണ് സഖാവേ നോമ്പിന്റെ. പ്രാർത്ഥിക്കാനും ഉപവസിക്കാനും കുത്തുവാക്കുകൾ പറയാതിരിക്കാനും സങ്കടത്താലും നിർബന്ധത്താലുമല്ല സന്തോഷത്തോടെ നൽകുവാനുമുള്ള കാലമാണ്. സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി പെരുമാറ് നിങ്ങളിൽ സകല കൃപയും നിറയ്ക്കുവാൻ ദൈവം ശക്തനാകുന്നു എന്നല്ലയോ തിരുവെഴുത്ത്. മറച്ചു വച്ചിരിക്കുന്നതെന്തും ഏറ്റുപറയാനുള്ള നേരമാണിത് സഖെ. ക്ഷോഭത്തിന്റെയും മോഹത്തിന്റെയും നിഗളത്തിന്റെയും അലസതയുടെയും ഒക്കെ എത്രയോ നിമിഷങ്ങളാണ് ദൈവമേ. ഞാൻ ഇനിയും ആരുമറിയാതെ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്. സത്യമായും എന്റെ എല്ലാ ഭോഷത്വങ്ങളെയും ചേർത്ത് വെച്ച് തന്നെ എന്റെ ദൈവമേ എന്നെയും നീ ഓർത്തുകൊള്ളണമേ എന്ന് ആ കള്ളനെ പോലെ ഞങ്ങളും ചൊല്ലുന്നു. സത്യമായും നമ്മെ നമ്മളായി തന്നെ ചേർത്ത് പിടിക്കുന്ന ആ മഹാസ്നേഹത്തിന്റെ മുമ്പിൽ ഇനി എന്തിനാണ് സഖാവേ ഭയവും അഭിനയവുമൊക്കെ കാട്ടാൻ നാം തുനിയുന്നത്? ആവർത്തിച്ചിങ്ങനെ പ്രാർത്ഥിക്കാം. ദൈവമേ, നിന്റെ ഓർമ്മയിൽ നിന്ന് ഞങ്ങളെ മായച്ചു കളയരുതേ. ദേവദോവനി, നിന്റെ ഓർമ്മയിൽ നിന്ന് ഞങ്ങളെ മായച്ചു കളയരുതേ. ആമേൻ. ആദരവോടെ സക്കേറും.